ന്യൂഡൽഹി ആണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ദിനപത്രങ്ങൾ, ആനുകാലികങ്ങൾ എന്നിവയുടെ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമേത്? ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ്, ABC. ABC സ്ഥാപിതമായ വർഷമേത്? അതായത് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ് സ്ഥാപിതമായ വർഷമേതാണ്? അത് 1948. ABCയുടെ രജിസ്റ്റേർഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത് എവിടെ? മുംബൈ. ABCയുടെ രജിസ്റ്റേർഡ് ഓഫീസ് പ്രവർത്തിക്കുന്നതാണ് മുംബൈ. രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി ഏതാണ്? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, PTI. PTI സ്ഥാപിതമായ വർഷമേത്? 1947 ഓഗസ്റ്റ്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം തന്നെ. മാസം. PTIയുടെ ആസ്ഥാനം എവിടെയാണ്? അതും ന്യൂഡൽഹി തന്നെയാണ്. രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യയുടെ ആസ്ഥാനവും PTIയുടെ ആസ്ഥാനവും എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആര്? തുഷാർ ഗാന്ധി ഘോഷ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത്. ഏത് രംഗത്തെ മികവിനാണ് നൽകുന്നതാണ് ഫിറോസ് ഗാന്ധി പുരസ്കാരം? പത്രപ്രവർത്തന രംഗത്തെ മികവിന് നൽകുന്ന പുരസ്കാരമാണ് ഫിറോസ് ഗാന്ധി പുരസ്കാരം. ഇന്ത്യൻ ഭാഷകളിലെ പ്രമുഖ ദിനപത്രങ്ങൾ. ഹിന്ദിയിലെ പ്രമുഖ ദിനപത്രങ്ങളാണ് ആജ്, ദൈനിക ഭാസ്കർ, ഹിന്ദുസ്ഥാൻ, നവഭാരത്. അടുത്തത് തെലുഗു. തെലുഗുവിലെ പ്രധാന ദിനപത്രങ്ങളാണ് ഈനാട്, പ്രജാശക്തി, ആന്ധ്രാജ്യോതി. അടുത്തത് അസാമീസിലെ പ്രധാന ദിനപത്രങ്ങളാണ് ദൈനിക ജനംഭൂമി, അജീർ ദൈനിക, ഭട്ടോരി. അടുത്തത് ബംഗാളിലെ പ്രധാന ദിനപത്രങ്ങളാണ് ആനന്ദ ബസാർ പത്രിക, അജ്മൽ, ബർത്തമാൻ, ഗണശക്തി. നെക്സ്റ്റ് ഗുജറാത്തി പത്രങ്ങളാണ് മുംബൈ സമാചാർ, ദിവ്യഭാസ്കർ, സൗരാഷ്ട്ര സമാചാർ. നെക്സ്റ്റ് കന്നഡ, പ്രജാവാണി, ഉദയവാണി. മറാത്തി, ഡെയിലി ദേശബൂത്, ഗോമന്തക്, കേസരി, ലോക്സത്ത, സഞ്ചാർ. ഇത്രയാണ് മറാത്തിയിലെ പ്രധാന പത്രങ്ങൾ. നെക്സ്റ്റ് ഒഡിയ, അനുപം ഭാരത്, പ്രഗതിവാദി, സമാജ്. ഇത്രയാണ് ഒഡിയയിലെ പ്രധാന പത്രങ്ങൾ. നെക്സ്റ്റ് തമിഴ്, ദീനതന്തി, ദീനമലർ, ദിനകരൻ, ദിനമണി. ഇത്രയുമാണ് തമിഴിലെ പ്രധാന പത്രങ്ങൾ. ഇത്രയുമാണ് വാർത്താമാധ്യമങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ. മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ക്ലാസ്സിലെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ നമ്മളെ അറിയിക്കുക, സജഷൻസ് പറയുക. നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സജഷൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.